ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന ശിവസേന തലവനായ ഉദ്ധവ് താക്കറെക്ക് മറുപടിയുമായി മുഖ്യ പുരോഹിതൻ ശ്രീരാമ ഭക്തർക്ക് മാത്രമേ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം നൽകിയിട്ടുള്ളൂവെന്ന് രാമജന്മഭൂമി ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ആചാര്യ സതേന്ദ്രദാസ് പറഞ്ഞു ശ്രീരാമ ഭക്തർക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണം ശ്രീരാമന്റെ പേരിൽ ബി പോരാടുകയാണ് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായിടത്തും ബഹുമാനിപ്പിക്കപ്പെടുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിനായി തന്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയം ഒന്നുമില്ല അത് അദ്ദേഹത്തിന്റെ ഭക്തി മാത്രമാണ് മുഖ്യ ഒരു പ്രമുഖ വാർത്താ ഏജൻസിയോട് പറഞ്ഞു രാമക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിക്കാനാകാത്തതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉദ്ധവ് താക്കറെ പ്രതികരിച്ചത് രാമക്ഷേത്രം എന്റേത് കൂടിയാണ് എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ പോകാം ആരുടെയും ക്ഷണം ആവശ്യമില്ല എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ക്ഷണപത്രം എനിക്ക് ആവശ്യമില്ല ഈ പരിപാടി രാഷ്ട്രീയവത്കരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും ഉദവ് പറഞ്ഞു രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വേണ്ടി ശിവസേന നീണ്ട പോരാട്ടം നടത്തിയിട്ടുണ്ട് ശ്രീരാമൻ ഒരു പാർട്ടിയുടെയും സ്വത്തല്ല എന്നും സുപ്രീം കോടതി വിധിയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയത് എന്നും കേന്ദ്രത്തിന് പങ്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ശ്രീരാമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ മാത്രമാണ് ഇനി ബിജെപി അവശേഷിക്കുന്നതോ എന്ന ശിവസേന എം പി സഞ്ജയ് റാവത്തിന്റെ പരാമർശത്തെയും മുഖ്യ പുരോഹിതൻ രൂക്ഷമായി വിമർശിച്ചു എന്ത് വിട്ടിതമാണ് അദ്ദേഹം പറയുന്നത് ശ്രീരാമനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് രാമനിൽ വിശ്വസിച്ചവരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി ശ്രീരാമന്റെ പേരിൽ വോട്ട് തേടുമെന്ന് റാവത്ത് കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസും സർക്കാരും അയോധ്യയിലേക്ക് താവളം മാറ്റണം അവർ രാമന്റെ പേരിൽ മാത്രമേ വോട്ട് ചോദിക്കൂ കാരണം അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതായിരുന്നു സഞ്ജയ് റാവത്ത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ആറായിരത്തിലധികം പേർ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക്